നൈസിസ് അലുമിനിയം ഇൻ്റീരിയഴസിൻ്റെ പുതിയൊരു വർക്കിൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്തനംതിട്ട ജില്ലയിലെ എരുമേലിയിൽ പൂർത്തിയാക്കിയ വർക്കാണ് ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വുഡൻ ഫിനിഷിൽ പ്രൊഫൈൽ ഹാനലോട് കൂടി ചെയ്തിട്ടുള്ള ഒരു മോഡലാർ കിച്ചൺ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് സ്ട്രൈറ്റ് ലൈൻ ബേസ് ആൻഡ് വാൾ ക്യാബിനറ്റ് ഒരു സൈഡ് ടോൾ യൂണിറ്റ് ഫ്രിഡ്ജോട് കൂടി ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത് ഇതിനകത്ത് നമ്മൾ ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സിങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത് സിങ്കിന് വേണ്ടിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ക്യാബിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി പൈപ്പൊക്കെ വന്ന് കിടക്കുന്ന പോയിൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ അലൈൻമെൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ ഡോറും കൊടുത്തിട്ടുണ്ട് സിങ്കിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മളൊരു ഡബിൾ ഡോർ കൊടുത്തിട്ടുണ്ട് അതിന് ഇടയ്ക്കൊരു ഷെൽഫ് കൊടുത്ത് അതിന് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം വരുന്നത് മൂന്ന് ടാൻഡൻ ഡ്രോവേഴ്സാണ് ഹോബിൻ്റെ താഴെയായിട്ടാണ് ടാൻ ഡ്രോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ടോപ്പിൽ കട്ട്ലറി സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഒരു പ്ലെയിൻ ബാസ്ക്കറ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇഞ്ച് ടബ്ത്തിൽ ഒരു പ്ലെയിൻ ബാസ്ക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഏറ്റവും താഴെയായിട്ട് നമ്മൾ ഹൈറ്റ് കൂടിയ പാത്രങ്ങളും പ്ലേറ്റ്സുകളും വെക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഷനാണ് കൊടുത്തിട്ടുള്ളത് റാൻഡ് ഡോറിന് ശേഷം നമ്മളൊരു സിംഗിൾ പുൾ പുളോട്ടാണ് കൊടുത്തിട്ടുള്ളത് സിംഗിൾ പുൾ ഔട്ട് സാധാരണയായിട്ട് മസാല ഡബ്ബ വെക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് ഇതിനകത്ത് കസ്റ്റമർ ഗ്ലാസ്സുകളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള പോർഷനിലും ഷെൽഫ് കൊടുത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം ടോൾ യൂണിറ്റ് ആണ് വരുന്നത് ടോൾ യൂണിറ്റിനകത്ത് നമ്മളൊരു ഓവൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓവന് മുകളിലായിട്ടൊരു ഡോർ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെയും ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് ടോൾ യൂണിറ്റിലെ ഓവൻ വരുന്ന പാർട്ടിന് ശേഷം നമ്മളൊരു മോപ്പ് ആണ് കൊടുത്തിട്ടുള്ളത് അതിനകത്ത് നമ്മൾ മോപ്പ് ഹോൾഡറും സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം വരുന്ന പോർഷനിൽ ഫ്രിഡ്ജാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിന് ടോപ്പിൽ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിനെ ഒരു ഇൻബിൽഡായിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഷേപ്പ് വരുന്ന വാൾ ക്യാബിനറ്റിൻ്റെ സൈഡിൽ നമ്മളൊരു ഓപ്പൺ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു ഡോറും അതിനുശേഷം ഒരു ഗ്ലാസ് ഡോറും ആണ് കൊടുത്തിട്ടുള്ളത് ക്രോക്കറി സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു ഗ്ലാസ് ഡോർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ചിമ്മിനിയുടെ തൊട്ടടുത്ത് വരുന്ന ക്യാബിനറ്റാണ് അത് നമുക്ക് യൂഷ്വലായിട്ട് മസാല ഡബ്ബുകളും കാര്യങ്ങളും സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഈസിയാവുന്ന രീതിയിൽ ചിമ്മിനിയുടെ സൈഡിൽ നിന്ന് തന്നെ ഓപ്പൺ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ ആ ഡോറുകൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് സിങ്കിൻ്റെ മോളിൽ പ്ലേറ്റുകളെല്ലാം വാഷ് ചെയ്ത് വെക്കുന്ന രീതിയിൽ നമ്മൾ ജി ടി പി ടി സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ പ്ലേറ്റ് വെക്കാനും താഴെ ഗ്ലാസ്സസ് വെക്കുന്ന രീതിയിലുമാണ് ഇ ടി പി ടി സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ക്യാബിനറ്റിന് നമ്മൾ സ്റ്റീൽ ഫിനിഷിൽ അലുമിനിയം പ്രൊഫൈൽ കൊടുത്തിട്ട് അതിനകത്ത് ക്ലിയർ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് അകത്തുള്ള ഒരു വിസിബിലിറ്റി ഒരു ക്രോക്കറി യൂണിറ്റ് പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഇതൊരു ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് കിച്ചണിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ അടിവശം സ്റ്റോറേജായിട്ടും ഡൈനിങ് സ്പേസിൽ നിന്ന് നമുക്ക് കാല് വെച്ച് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു ക്യാബിനറ്റാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കാല് വെക്കുന്ന സ്പേസ് കൊടുത്തത് തന്നെ സ്റ്റോറേജിൻ്റെ സ്പേസ് ഇവിടെ കുറച്ച് കുറവായിരിക്കും സാധാരണ ബേസ് ക്യാബിനറ്റ് ഏകദേശം ടു ഫീറ്റോളം ഡെപ്ത് വരുമ്പോൾ ഇത് നമ്മൾ വൺ ഫീറ്റാണ് സ്റ്റോറേജിൻ്റെ സ്പേസ് ഡെപ്ത് കൊടുത്തിട്ടുള്ളത് എന്നാൽ ടോപ്പിലെ ഗ്രാനൈറ്റ് ടു ഫീറ്റ് തന്നെ നമുക്ക് കിട്ടുന്നതാണ് കൂടാതെ ഈ വീട്ടിൽ നമ്മൾ ഒരു വർക്കിംഗ് കിച്ചൺ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് വാഷിംഗ് മെഷീൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ചെറിയൊരു എൽ ഷേപ്പിൽ വരുന്ന ഒരു ചെറിയ സ്പേസ് ആണ് വരുന്നത് അതിനകത്ത് ഏറ്റവും ലെഫ്റ്റ് സൈഡിലായിട്ട് എയർ എയർവെൻറ്റോട് കൂടിയിട്ട് വെജിറ്റബിൾസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെൽഫാണ് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം എസ് എസ് ബാസ്ക്കറ്റിനകത്ത് ആണ് ഡ്രോവേഴ്സ് ചെയ്തിട്ടുള്ളത് പതിനഞ്ചു ആസറേസ് സൈസ് വരുന്ന രീതിയിലുള്ള ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഏറ്റവും ടോപ്പിൽ കട്ട്ലറി പ്ലെയിൻ പ്ലേറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ ബാസ്ക്കറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം കോർണർ സ്പേസ് വരുന്നിടത്തും ഷെൽഫാണ് വരുന്നത് സിംഗ് വരുന്നിടത്ത് നമ്മളൊരു ഡിറ്റർജൻറ്റ് ഹോൾഡറും ബിൻ ഹോൾഡറും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിൽ വാൾ ക്യാബിനറ്റ് ടു ഫീറ്റ് ഹൈറ്റ് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഒരു ഗ്രേ കളർ ഫിനിഷാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അതിനകത്ത് നമ്മൾ പ്രൊഫൈൽ ഹാൻഡിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് പ്രൊഫൈൽ ഹാൻഡിൽ സ്റ്റീൽ ഫിനിഷ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ഈ കിച്ചൻ്റെ ബേസ് ക്യാബിനറ്റ് ഓൾറെഡി നമ്മൾ കണ്ടതാണ് വൈറ്റ് ഫിനിഷ് ഓഫ് വൈറ്റ് ഫിനിഷിലാണ് നമ്മൾ ഇതിൻ്റെ ബേസ് ക്യാബിനറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു കിച്ചൻ്റെ ഭാഗമായിട്ട് വരുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനകത്ത് വാഷിംഗ് മെഷീനും സെറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കിച്ചൺ ടോപ്പിൽ ചെറിയൊരു ഹൈറ്റ് വേരിയേഷൻ ഉണ്ട് കാരണം നോർമൽ കിച്ചണിൻ്റെ ഹൈറ്റ് എയ്റ്റി സെൻറ്റിമീറ്ററും വാഷിംഗ് മെഷീൻ വരുന്നിടത്ത് നമ്മൾ നയൻറ്റി ടു സെന്റിമീറ്ററും ആണ് ഹൈറ്റ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ വീട്ടിൽ ചെയ്തിട്ടുള്ള ഒരു ടി യൂണിറ്റ് ആണ് ഇതും കിച്ചൻ്റെ അതേ ഫിനിഷിൽ വരുന്ന രീതിയിൽ ഇതിനു പുറമെ നമ്മളിതിനകത്തൊരു പ്രയർ യൂണിറ്റ് കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി ചുമറ്റിലൊരു കട്ടിങ് സ്പേസിലുള്ള അടുത്താണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് കൂടാതെ നമ്മൾ ഇതിനകത്ത് വാൾ പാനലിങ്ങുകളും അതുപോലെ ഏറ്റവും പുറത്തായിട്ട് ഒരു വാഷ് ബേസിനും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ വീട്ടിനകത്ത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതിനോടൊപ്പം തന്നെ ഇതുപോലെയുള്ള വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നതുവരെ ഗുഡ് ബൈ